അതും കൊള്ളാം. ഒരു പൊടി. ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പാക്ക് മോൻ എന്നാണല്ലോ കാണുന്നത്. അതെ, നീ നാട്ടുകാരല്ലേ, കുറ്റ പാക്കച്ചവടം ഉണ്ടായിരുന്നു, ചമ്മ കച്ചവടം. അന്ന് അന്നേരം പാക്ക് മോനെ തന്നെ വിളിക്കും. ഓ, അപ്പോ മൈദീൻകേടെ ഇരട്ട പേരാണ്. പേര് യഥാർത്ഥ പേര് ഷേഖ് മൈദീൻ. ഹായ് മച്ചാ, നിങ്ങളുടെ സ്വന്തം ടീമിന്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വേറിട്ട രുചിയും വ്യത്യസ്ത കാഴ്ചകളും തേടി നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങരയിലുള്ള ഷെയ്ഖ് മൈദീൻകേടെ പേരില്ല കടയുടെ മുമ്പിലാണ്. ഇപ്പോൾ സമയം അർദ്ധരാത്രി 12 മണിയാണ്. 11:30 തന്നെ കടയ്ക്കുള്ളിൽ പരിപാടികളുള്ള സ്റ്റാർട്ട് ആവും. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പാലപ്പം, ചമ്മന്തി, പപ്പടം, മുട്ടക്കറി ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഈ സമയമാകുമ്പോഴത്തേന് ഇതെല്ലാം ഇവിടെ സെറ്റാവും. ആ പിന്നെ ഇനിയുള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ കട ഓപ്പൺ ആവുന്നതിൻ്റെ സിഗ്നലായിട്ട് ആ ലൈറ്റ് തെളിയും വാതിൽ തുറക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതാ അവിടെ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ ഇതാണ് സിഗ്നൽ അല്ലേ? ആ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയാ. ഇതപ്പൊ ഇത് എന്താ, ഈ മാവ് കുറുക്കുന്നോ? മാവ് കപ്പി കാച്ചണം. പാലപ്പത്തിന് നാളത്തേക്ക്. നാളത്തേക്ക് അല്ലേ? നാളത്തേക്ക്. നീ അതിനകത്ത് തേങ്ങ ചേർക്കും. ഓ, തേങ്ങ അരിച്ച് ചേർക്കും. ഓ, എന്നാലേ അപ്പം കൊള്ളാവൂ. പിന്നെ അങ്ങനെ വെച്ചാൽ അടി വരണം, എളുപ്പം വയ്യാതായി പോകണ്ട, അല്ലെങ്കിൽ വേറെ ആർക്കും ഒരു പാടില്ല. ഇതിനൊക്കെ നമ്മള് എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്, ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇത് ഈ കട തുടങ്ങിയിട്ട് 23 വർഷം. നേരത്തെ അമ്മയായിരുന്നു. നാപ്പത് വർഷമായി. ഇവിടെ തന്നെ ആയിരുന്നു? അല്ല, വീടോടെ ചേർന്ന് ചിറ്റപ്പല പോലുള്ള. അന്നും ഈ സമയം തന്നെയാണോ? ഈ രാത്രി അന്ന് ഈ സമയമല്ലായിരുന്നു, 1 മണി. ആ, 1 മണി നേരത്തെ ആയിരുന്നു രാത്രി. രാത്രി 1 മണി. അന്നേ ഇത് തന്നെയാണോ നമ്മളെ പാലപ്പവും? അന്ന് ഇലയപ്പം. ഉമ്മ ഇലയപ്പം. മൈദീൻക വന്നിട്ടാണ് ഈ പാലപ്പവും ചമ്മന്തി, മുട്ടക്കറി, പപ്പടം. പപ്പടം ഈ കോമ്പിനേഷൻ എവിടുന്ന കിട്ടിയ? ഈ പപ്പടം ഇതിന്റെ കൂടെ എങ്ങനെ വന്ന്? അത് പൊടിച്ച് ചമ്മന്തിയും പപ്പടവും മുട്ടക്കറിയും എല്ലാം കൂടെ പൊടിച്ച് തിന്നാൻ നല്ല ഇതുണ്ട്. എവിടുന്ന് കിട്ടി ഈ ഒരു ഐഡിയ? ഇത് മതിയെന്ന് പറഞ്ഞ് ആളുകൾ പറയും. ചമ്മന്തി അല്ല, ഈ പപ്പടം അതില് പൊടിച്ചിട്ട്. പിന്നെ അതാണ് കോമ്പിനേഷൻ. ഞാൻ വരുമ്പോ ഒരു 2:30 ആവുമായിരുന്നു. ഇപ്പൊ ഇന്ന് ഇച്ചിരി നേരത്തെ 3 മണി കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ നോക്കണ്ട. പിന്നെ കട്ട മാത്രം അടിക്കാൻ പോവാ. ശരിക്കും പറഞ്ഞാൽ ആ സമയം എന്തുകൊണ്ടാണ്? ആ സമയം എന്ന് പറഞ്ഞാൽ ഈ പാറപ്പണിക്കാരും ജോലിക്കാരും എല്ലാം വരും. പാക്ക് കച്ചവടം അതെപ്പോഴായിരുന്നു? അത് പകലല്ലയോ? ഓ, പകല് അങ്ങനെയും ചെയ്തിരുന്നു. പകല് രാത്രി നമ്മള് ഈ കച്ചവടം. നമുക്ക് വേറെ കച്ചവടം ഉണ്ട്. പകല് ചക്കയുണ്ട്, മാങ്ങ കച്ചവടം ഉണ്ട്, കുരുമുളക് കച്ചവടം ഉണ്ട്. ഓ, നമ്മള് പകല് വെറുതെ ഇരിക്കല്ല. ഇതുവരെ ചക്ക കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ തീരെ വയ്യ. അതുകൊണ്ട് ഇപ്പൊ പോകുന്നില്ല. വർക്കുകാരുണ്ട് ഇവിടെ, അവർക്ക് വേണ്ടി ചക്കവറ്റില്ല. ചക്കവറ്റ ഈ ചൂട് ആവി വരുന്നതിന്റെ അകത്തെ പഞ്ചസാര. ആ പപ്പടം കൂടെ അതും കൊള്ളാം. അങ്ങനെ ആളുകൾ വരുന്നു. ഇതുവരെ മനുഷ്യൻ വന്നൊന്നും നോക്ക്. വരും ആള്, വരും അതെവിടെ പോവാനാ, ആള് വരും. എത്ര കിലോ മാവാ സാധാരണ? 8-9. ഞങ്ങളുടെ നോയമ്പിനെല്ലാം 12-15. അതാണ് ഇവിടെ തേങ്ങ ഇത്രയും കൂട്ടിട്ട്. പിന്നെ ചമ്മന്തിക്കും ഇതിനും വേണം, അതിന്റെ ഒരു രുചി വേറെ. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന് ചാർജ് ചെയ്യുന്നത്? 10 രൂപ ഒരു സെറ്റ്, 60 രൂപ. ചായ കൂടെ ചേർത്ത് മൂന്നപ്പം കാണും. ഇല്ല, 2 അപ്പവും പപ്പടം, മുട്ടക്കറി, ചായ. 60 രൂപ. വയസ്സ് എത്രയായി? 70 കഴിഞ്ഞു. കണ്ടാ പറയൂല, ചെറുപ്പക്കാരൻ ചുള്ളന്നെ. വയസ്സ് 70 കഴിഞ്ഞു, 7 കൊച്ചുമക്കളായി. അപ്പൊ ഇത്തേക്ക് എന്താ കണ്ണിന് ഓപ്പറേഷൻ? ഈയിടയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് 10-40 രൂപ ആയി. അല്ല, കണ്ണട വെച്ചിരിക്കുന്നോണ്ട് പുക അടിച്ചുകൂടല്ലോ? അതാണ്
രണ്ടു മൂന്ന് മാസമായി. അപ്പൊ എത്ര വർഷമായി കട കൂടെ കൂടിയിട്ട്? കട കൂടെ കൂടിയിട്ട് 45 വർഷമായി. അന്ന് നമ്മളെല്ലാത്തിനും കട്ട സപ്പോർട്ടാണ് അല്ലേ? അപ്പൊ ഈ രാത്രി 1 മണിയാണെങ്കിലും നമ്മളൊക്കെ പോയി കിടന്ന് ഉറങ്ങുന്നില്ല. ഇല്ല പോലെ തന്നെ 2 മണിയാകുമ്പോഴും കൂടെ ഇരിക്കുന്നില്ലേ ഇത്ര നേരം? അപ്പൊ 2 മണിയാകുമ്പോ എല്ലാം ഒതുങ്ങും. അപ്പൊ എല്ലാം അങ്ങ് ഒതുങ്ങും. പിന്നെ കൊറച്ച് മാവ് കാണും. കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും വന്ന് നിക്കുന്ന അല്ലേ? അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളെ ഇവിടെ നിർത്തുന്നില്ലല്ലോ. കണ്ണോപ്പറേഷൻ ഒരു ഒരു മാസം ലീവായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് വേറെ ഒരു കള്ളുകൂടിയെ വിളിച്ച് നമ്മളെ വില എപ്പോഴാ മനസ്സിലാവുന്നത്? കഴിക്കുമ്പോ അത് പിന്നെ ചുട്ടു കൊടുത്തോണ്ടേ ഇന്ന് തന്നെ ഒരു നാലെണ്ണം തിന്നാലും ചിലർക്ക് അറിയത്തില്ല. ഇതേല അപ്പം കൊടുക്കും. ഒരു മൂന്നെണ്ണം തിന്നാലും മൂന്നെണ്ണം ആവുമ്പോഴും അവർക്ക് ഭയം നിറയുമ്പോ ചിലപ്പോ രണ്ടെണ്ണം തിന്നുമ്പോ നിറയും. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. മാസത്തിൽ വരുന്ന സമയത്ത് ഞങ്ങള് 4 മണിയോ 3 മണിയോ 2 മണിയോ 7 മണിക്ക് മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടാ പോകുന്നത്. അങ്ങനെ അറിയാം. അതൊക്കെ ചോദിച്ചാട്ടെ. അതുകൊണ്ടാണ് ഇപ്പഴും ഈ സമയത്ത് വന്നത്. നമുക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു കട ഉണ്ടെന്ന്. അത്ര ഉറപ്പാ. 1 മണി കഴിഞ്ഞപ്പോഴേ അല്ല, ഇപ്പൊ നിലവിലെ പാറമടകളൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം. ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് കിട്ടത്തില്ല. പാഴ്സല് പോകുന്ന സാധനങ്ങൾ ഇതല്ല. നമ്മുടെ മനസ്സിനെ ആഗ്രഹിക്കുന്ന ഒരു കടപ്പുള്ള ഓരോ വ്യക്തികൾക്കും ഏത് രീതിയിലുള്ള ചായ വേണമെന്ന് നമ്മൾ കറക്റ്റ് അറിയാം. ഞങ്ങൾ സ്ഥിരം വരുന്ന ഇപ്പം എൻ്റെ ചായ ടേസ്റ്റ് ആയിരിക്കത്തില്ല ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ചായ. ഇപ്പം സ്ഥിരം വരുന്ന ആളാണെങ്കിൽ നമ്മളൊന്നും മിണ്ടണ്ട, ഞാൻ മധുരയുള്ള ചായ കുടിക്കുന്നു, എനിക്ക് മധുരയില്ലാതെ തന്നെ തരും, എനിക്ക് കടുപ്പം കൂടുതൽ വേണം. ആ രീതിയിലല്ല, നമ്മളൊന്നും മിണ്ടണ്ട, മിണ്ടാതെ ഇവിടെ കയറി ഇരുന്നാൽ മതി. കാശുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിലും യാതൊരു പരാതിയില്ല. മിണ്ടാതെ ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൂടെ അങ്ങനെയുള്ള അത്രയും നമുക്ക് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായതുണ്ടാ. ഇല്ലേ പിന്നെന്തോ ആഹാരം കഴിക്കാനാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന 3 കിലോമീറ്റർ 2 കിലോമീറ്റർ വരെ അടൂര് ഹൈസ്കൂളിനടച്ച SM ബേക്കറി ഉണ്ട്. പക്ഷെ നമ്മുടെ സാഹസം ഈ ഒരു ഫുഡ് അവിടെ കിട്ടാത്ത ഇത് നാടൻ രീതിയില് നിങ്ങൾ നോക്കി, നിങ്ങൾ ആദ്യം അടുപ്പ് നോക്കിയേ, വിറക് കത്തിച്ച് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ്. ഗ്രാമീണ രീതി നമ്മുടെ വീടുകളിലായിട്ട് ചൂടുണ്ടാകെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. അടുക്കളയിൽ നിന്ന് കൊണ്ടുവരുമല്ല ഈ അടുക്കള ഇതുപോലെ. അത് ലൈവ് ഷോ ആണ്, ഇംഗ്ലീഷ് പറയുന്നത് സ്വന്തം ആളല്ലേ. അത് ഞാൻ ചെറുപ്പകാലത്തോടെ മുളവരയ്ക്കാൻ വന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടെ. അതിൽ പിന്നെ ഇത് തന്നെ വിളി. സ്നേഹം കൂടുമ്പോ ഇങ്ങനെ പാക്കുമ്പോ അത് പാക്കുമ്പോൾ ഇവിടെ വരണമെങ്കിൽ അതാണല്ലോ ആ നേരത്തെ ആ തരാ ഇതാ പറയുക. ഇതാ കൊള്ളാവുന്ന നല്ല മുരുമുരാന്നിരിക്കും. എല്ലാവർക്കും അതാ ഇഷ്ടം വരുന്നവർക്ക്. അത് കണ്ടപ്പോ ഒക്കെ പറയും കൂടെ ചെയ്തപ്പോഴേ. ആ അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ സൈഡൊക്കെ നല്ല മുരുമുരാന്നിരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് ഇത്തിരി പഞ്ചസാര ഒന്നും എടുത്തോട്ടെ. ആ ആവി പറക്കുന്നു, ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട ഒരു പപ്പടം കൂടെ കൂടെ ഒരു പപ്പടം എടുത്തു. അതെ, ഒരു പൊടി. ആ
നല്ല പരിമുരാന്ന് എല്ലായിടത്തും ഉള്ള അപ്പം അല്ല. അതെ, വരവപ്പം അല്ല ഇത്. ഇത് കൈവയ്യടാ, ഇത് വിറവിനകത്തുള്ള പരിപാടി. അത് എടുക്കുന്ന മുമ്പേ കൈ കഴിഞ്ഞ് വരും. ഇത് അങ്ങനെ വരത്തില്ല. ഇത് ഇരുമ്പ് ചട്ടി മറ്റേ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പച്ചട്ടി നേരെ നമ്മളെ പ്ലേറ്റിലേക്ക് വരുന്നത്. ആൾക്കാർ വന്നു തുടങ്ങി നമുക്ക് ഇതണക്ക് കഴിക്കാനും കിട്ടാനൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നു. രാത്രി ഉറക്കമുളച്ചുള്ള പരിപാടികളാണ് അല്ലേ? അപ്പം പിന്നെ നമ്മള് കഴിച്ചതിന് അങ്ങനെ ഒരു കണക്കൊന്നും പോകണ്ട. ഇത് ഞങ്ങളൊരു സ്നേഹ സമ്മാനമായിട്ട് 40 വർഷം കൊണ്ട് ഈ ഒരു പഴമയെല്ലാം നിലനിർത്തി ഇങ്ങനെ കച്ചവടം നടത്തില്ലേ, അപ്പൊ അതിനൊരു നമ്മളൊരു സമ്മാനം. തുടർന്ന് ഇതേ കണക്ക് ദൈവം സഹായിച്ച് നടത്തിക്കൊണ്ട് പോവാ. അതെ, ഈവനുണ്ടോ?